പാർട്ട് വൺ വീഡിയോയിൽ നമ്മൾ ട്രിഗ്നോമെട്രി എന്താണെന്ന് പറഞ്ഞു. ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന വാക്ക് ഗ്രീക്ക് വേർഡായ ട്രിഗ്നോണും മെട്രോണും ചേർന്നുണ്ടായതാണ്. അതിൽ ട്രിഗ്നോൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ട്രയാങ്കിൾ എന്നും മെട്രോൺ എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം മെഷർ എന്നുമാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദിസ് ഈസ് സയൻസ് ഓഫ് മെഷറിംഗ് ട്രയാങ്കിൾസ്. ഇറ്റ് ഈസ് ഇ ട്രിഗ്നോമെട്രി ഇസ് ഇ സയൻസ് ഓഫ് മെഷറിംഗ് ട്രയാങ്കിൾസ്. അല്ലെങ്കിൽ മറ്റൊരു രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഇറ്റ് ഈസ് ദി ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഒരു ട്രയാങ്കിളിൻ്റെ സൈഡുകളും ആംഗിളുകളും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ട്രിഗ്നോമെട്രിയിലൂടെ പഠിക്കുന്നത്. ട്രിഗ്നോമെട്രിയുടെ സഹായത്താൽ ഇപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ കുറച്ച് സൈഡുകളും കുറച്ച് ആംഗിളുകളും തന്നാൽ തരാത്ത സൈഡുകളും തരാത്ത ആംഗിളുകളും നമുക്ക് ട്രിഗ്നോമെട്രി യൂസ് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാർട്ട് വണ്ണിൽ പഠിച്ചത്. പാർട്ട് ടുവിൽ ഒരു ട്രയാങ്കിളിൻ്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറഞ്ഞാൽ, ഒരു ട്രയാങ്കിളിന് നമ്മൾ ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് അതിൻ്റെ സൈഡ്സ്. പിന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട മറ്റ് ഒരു ഭാഗമാണ് അതിൻ്റെ ആംഗിൾസ്. അതിൽ ഇപ്പോൾ ഇവിടെ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എഴുതിയാൽ അതിലെ പ്രധാനപ്പെട്ട മൂന്ന് സൈഡ്സാണ് എ ബി, ബി സി, എ സി. ഇതിലെ ആംഗിളുകളാണ് ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി. അപ്പോൾ ട്രിഗ്നോമെട്രി എന്ന് പറയുമ്പം ഈ സൈഡുകളും ആംഗിളുകളും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ട്രിഗ്നോമെട്രിയിലൂടെ പഠിക്കുന്നത്. ഇപ്പോൾ ട്രിഗ്നോമെട്രിയിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിഗ്നോമെട്രി ഈസ് ദി ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ട്രിഗ്നോമെട്രി ഈസ് ദി ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് വിച്ച് ഡീൽസ് വിത്ത് ദി സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി സൈഡ്സ് ആൻഡ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ. ഇപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഇതാണ് നമ്മൾ ഒന്നാമതായിട്ട് പഠിക്കാൻ പോകുന്ന ഭാഗം. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സ്പെസിഫിക് ആംഗിൾസ്. ഒന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പോൾ ട്രിഗ്നോമെട്രിക് റേഷ്യോ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്, ട്രിഗ്നോമെട്രിക് റേഷ്യോ. രണ്ടാമത്തെ പാർട്ടാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സ്പെസിഫിക് ആംഗിൾ. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുമ്പം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെന്ററി ആംഗിൾസ്. കോംപ്ലിമെന്ററി ആംഗിൾസ് നാലാമത്തെ പാർട്ട് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ് ഇപ്പം ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട പാർട്സ്, ഇപ്പം നമ്മൾ നാല് പാർട്ടായിട്ട് ഞാനിവിടെ എഴുതി, ഈ നാല് ഭാഗങ്ങളും വ്യക്തമായിട്ട് പഠിച്ചാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്ര മേഖലകളിൽ പലയിടത്തും സയൻറ്റിസ്റ്റുകളും സർവേയിങ്ങിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന മാത്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ബ്രാഞ്ചിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് ട്രിഗ്നോമെട്രി. അപ്പോൾ അതിൽ നമുക്ക് ഒന്നാമതായിട്ട് പഠിക്കേണ്ട ഭാഗമാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. രണ്ടാമത്തെ പാർട്ടാണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് സ്പെസിഫിക് ആംഗിൾസ്. മൂന്നാമത്തത് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് കോംപ്ലിമെൻ്ററി ആംഗിൾസ്. നാലാമത്തെ പാർട്ട് ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റീസ്. അപ്പം നമുക്കിതിലെ ഒന്നാമത്തെ പാർട്ടിലേക്ക് പോകാം. അപ്പം നമ്മൾ ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മളിതിൽ ട്രയാങ്കിളുകളുടെ സൈഡുകളും ആംഗിളും തമ്മിലുള്ള ബന്ധമാണെന്ന് പറഞ്ഞു.
അപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്ന ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ട്രയാങ്കിൾ ആണ്, അല്ലെ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിനെ കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ട്രയാങ്കിളുകളെല്ലാം റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലെ റൈറ്റ് ട്രയാങ്കിളുകളായിരിക്കും. ഇപ്പൊ ഇവിടെ എ ബി സി എന്ന് പറയുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് ഞാൻ വരച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾ അറ്റ് ബി, റൈറ്റ് ആംഗിൾ അറ്റ് ബി. അതായത് ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി, ആംഗിൾ ബി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. അപ്പം നിങ്ങൾക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് മൂന്ന് ആംഗിളൂടെ കൂട്ടിയാൽ എപ്പോഴും 180 ആണ് കിട്ടുന്നത്. ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് മൂന്ന് ആംഗിളൂടെ, ഒരു ട്രയാങ്കിളിൻ്റെ അകത്ത് മൂന്ന് ആംഗിളുണ്ട്, ആ മൂന്ന് ആംഗിളൂടെ കൂട്ടിയാൽ എപ്പോഴും എത്ര കിട്ടുന്നത്? 180 ഡിഗ്രി. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ ബി 90 ഡിഗ്രി പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഈ 90 ഡിഗ്രി ഇപ്പുറത്ത് വരുമ്പം -90 ഡിഗ്രി. അപ്പം ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പം ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ഒരു റൈറ്റ് ട്രയാങ്കിളിനകത്തെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പം മറ്റ് രണ്ട് ആംഗിളുകളുടെ പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ മറ്റ് രണ്ട് ആംഗിളിൻ്റെയും കൂടെ സമ്മാണ് 90 ഡിഗ്രി. മറ്റ് രണ്ട് ആംഗിളിൻ്റെയും കൂടെ സമ്മാണ് 90 ഡിഗ്രി. അതിൻ്റെ അർത്ഥം ഒരാംഗിൾ 90 ആയിരിക്കും. അപ്പം ആ 90 അല്ലാതെ വരുന്ന മറ്റ് രണ്ട് ആംഗിൾസും അക്യൂട്ട് ആംഗിളുകളായിരിക്കും. എന്തായിരിക്കും? അക്യൂട്ട് ആംഗിളുകളായിരിക്കും. അപ്പം ഈ രണ്ട് ആംഗിളും കൂടെ ചേരുമ്പോഴാണ് ഈ രണ്ട് ആംഗിളിൻ്റെയും കൂടെ സമ്മാണ് 90 ഡിഗ്രി. അതിൻ്റെ അർത്ഥം ആംഗിൾ എയും ആംഗിൾ സിയും എന്താണ്? അക്യൂട്ട് ആംഗിളുകളായിരിക്കും. അപ്പം നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്ററിൽ പ്രധാനമായിട്ടും നമ്മൾ റൈറ്റ് ട്രൈ ആംഗിളുകളാണ് പഠിക്കുന്നത്. റൈറ്റ് ട്രൈ ആംഗിളിനെ ബന്ധപ്പെടുത്തിയുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ റൈറ്റ് ട്രൈ ആംഗിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. ഒരാംഗിൾ 90 ആകുമ്പോൾ ബാക്കിയുള്ള രണ്ട് ആംഗിളിൻ്റെ കൂടെ സമ്മാണ് 90. അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെയാണ് വരുന്നതെന്ന്? അപ്പോൾ അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള രണ്ട് ആംഗിൾസും അക്യൂട്ട് ആംഗിൾസ് ആയിരിക്കും. എയും സിയും കൂടെ ചേരുമ്പോഴാണ് 90 വരുന്നത്. അതിൻ്റെ അർത്ഥം ആംഗിൾ എയും 90യേക്കാൾ ചെറുതായിരിക്കും, ആംഗിൾ സിയും 90യേക്കാൾ ചെറുതായിരിക്കും. ഇപ്പം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ പഠിക്കുന്ന ഈ ചാപ്റ്ററിൽ പഠിക്കുമ്പോൾ എല്ലാം റൈറ്റ് ട്രയാംഗിളിനെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പഠിക്കുന്നത്. ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ ഇവിടെ പറയുമ്പോൾ അക്യൂട്ട് ആംഗിളിനെ ബേസ് ചെയ്താണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പറയുന്നത്. അക്യൂട്ട് ആംഗിളുകളെ ബേസ് ചെയ്താണ് ട്രിഗ്നോമെട്രിക് റേഷ്യോസ് നമ്മൾ പറയുന്നത്. ഇപ്പം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പ്രധാനമായിട്ടും 6 എണ്ണം, ട്രിഗ്നോമെട്രിക് റേഷ്യോസ് പ്രധാനമായിട്ടും 6 എണ്ണം ഉള്ളത്. ഒന്ന് സൈൻ, രണ്ട് കോസ്, മൂന്ന് ടാൻ, നാല് കൊസീക്ക്, അഞ്ച് സീക്ക്, ആറ് കോട്ട്. ഇപ്പം ട്രിഗ്നോമെട്രിക് റേഷ്യോസ് 6 എണ്ണം, അത് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ട്.